നമസ്കാരം. സാഹിത്യപത്രം ഓൺലൈൻ മീറ്ററി പുറത്തുനിന്നുള്ള അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിഞ്ചു, പാലക്കാട്. ഇന്നത്തെ പുറത്തുനിന്നുള്ള അറിവുകൾ പോകുന്നത് പ്രണവിൻ്റെ സ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്നതിലേക്കാണ്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസത്തെ അപേക്ഷിച്ച് സ്ഥിതി മോശമായിട്ടില്ലെന്നും ആർമി ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു. ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. പിതാവിൻ്റെ സ്ഥിതി ഗുരുതരമായി തുടരുന്നുവെങ്കിലും സ്ഥിതി മോശമായിട്ടില്ലെന്നും മകൾ ശർമിഷ്ഠ ട്വീറ്റ് ചെയ്തു. ആന്തരികാവയവങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പ്രണബ് മുഖർജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇനി പുറത്തുനിന്നുള്ള അറിവുകൾ പോകുന്നത് നിർണായകം ഇനിയുള്ള രണ്ടാഴ്ച എന്നതിലേക്കാണ്. കോവിഡ് പ്രതിരോധത്തിൽ വരുന്ന ഇനിയുള്ള രണ്ടാഴ്ച നിർണായകമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. പ്രതിദിനം 10,000-20,000 പേർക്ക് കോവിഡ് ബാധിക്കാമെന്നാണ് IIT കാൻപൂരിൻ്റെ പഠനത്തിൻ്റെ മുന്നറിയിപ്പ്. ഈ കാലാവധിക്കുള്ളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടാതിരിക്കാനും രോഗവ്യാപന മേഖലകൾക്ക് പുറത്തേക്ക് വൈറസ് പകരാതിരിക്കാനും മുൻകരുതലെടുക്കും. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ സ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നുണ്ട്. സെൻട്രൽ ജയിലിൽ 101 പേരും വലിയ തുറയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 21 പേരും കോവിഡ് പോസിറ്റീവായത് ആശങ്ക കൂട്ടുന്നു. ഇന്നത്തെ പുറത്തുനിന്നുള്ള അറിവുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.